അഭിനവ് ഗുപ്തപാദർ തൻ്റെ അവസാന കാലഘട്ടത്തിൽ, അതായത് അദ്ദേഹത്തിൻ്റെ കൃതികളും എല്ലാം കഴിഞ്ഞു, രചനകളൊക്കെ കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹം 80 വയസ്സ് വരെ ജീവിച്ചു എന്നാണ്. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ഭൈരവ ഗുഹ എന്ന് പറയുന്നൊരു ഗുഹയുണ്ട് കാശ്മീരിൽ, ആ ഗുഹയിലേക്ക് കയറി ചെന്നു എന്നാണ്. അതായത് ഒരു വിശ്വാസമനുസരിച്ച് 12,000 ശിഷ്യന്മാരോടു കൂടി ആ ഗുഹയിലേക്ക് പ്രവേശിച്ചു എന്നാണ്. 12,000 എന്നുള്ളതൊരു എക്സാജറേഷൻ ആയിരിക്കാം, എങ്കിലും കുറച്ച് ശിഷ്യന്മാരോടു കൂടി അഭിനവഗുപ്ത പാദര് അവസാന കാലഘട്ടത്തിൽ ഗുഹയിലേക്ക് ഒരു ഗുഹയിലേക്ക് പ്രവേശിച്ചു, അതിനുശേഷം തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള ഒരു കഥയാണ് പ്രചാരത്തിലുള്ളത്. ഇതിൻ്റെ ഒരു വിശദമായ രൂപം കാണണമെങ്കിൽ KC പാണ്ഡെയുടെ അഭിനവഗുപ്ത ആൻഡ് ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ സ്റ്റഡി എന്നുള്ള പുസ്തകം വായിച്ചാൽ മതി. അതിൽ KC പാണ്ഡെയുടെ ഒരു അനുഭവം, ഈ ഗുഹ കാണാൻ പോവുകയും അദ്ദേഹം ഈ ഗുഹ കാണുകയും അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം ഗുഹയെല്ലാം കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഒരാളെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു, അയാളുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഐതിഹ്യം ഇതിനെക്കുറിച്ച് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഉത്തരം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഇന്നും കാശ്മീരിൽ ആ ഗുഹയുണ്ടെന്നാണ് പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ KC പാണ്ഡെയുടെ പുസ്തകം വായിച്ചാൽ മതി. അതിൽ ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അഭിനവഗുപ്ത പാദര് ശിഷ്യന്മാരോടുകൂടി ഗുഹയിലേക്ക് പ്രവേശിക്കുമ്പം ഒരു സ്തുതി ചൊല്ലിയിട്ടാണ്, ഒരു ഭൈരവസ്തോത്രം ചൊല്ലിയിട്ടാണ് ഈ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നത്. ആ സ്തുതിയാണ് ഭൈരവസ്തോത്രം. ഈ സ്തുതി ചൊല്ലി ഗുഹയിലേക്ക് ശിഷ്യന്മാരോടുകൂടി പ്രവേശിക്കുന്നു, അതിനുശേഷം പിന്നെ തിരിച്ചു വരുന്നില്ല. ഈ സ്തുതിയിൽ ആകെ 9 ശ്ലോകങ്ങളാണുള്ളത്. നമ്മൾ ശ്ലോകം എടുത്തു നോക്കിയാൽ മൊത്തം 10 എണ്ണം കാണും. ഈ അവസാനത്തെ ശ്ലോകത്തിൽ, അതായത് 10-ാമത്തെ ശ്ലോകത്തിൽ, ഇതെന്നാണ് ഈ സ്തുതി രചിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. അതല്ലെങ്കിൽ 9 ശ്ലോകങ്ങളടങ്ങിയതാണ് ഈ ഭൈരവസ്തോത്രം എന്നുള്ളത്. ഇത് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് മനോഹരമായിട്ട് പലരും പാടിയ, പലരും ചൊല്ലിയ ഈ സ്തുതി, ചില സംഗീതാത്മകമായിട്ട് ചൊല്ലിയ ഈ സ്തുതി യൂട്യൂബിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആ സ്തുതി ചൊല്ലുകയും അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കുകയും, അതാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ 1-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: വ്യാപ്ത ചരാചര ഭാവവിശേഷം ചിന്മയം ഏകം അനന്തം അനാദിം ഭൈരവനാഥം അനാഥശരണ്യം ത്വന്മയ ചിത്തതയാ ഹൃദി വന്ദേ. അഭിനവഗുപ്ത പാദര് പറയുന്നു, ഹൃദി വന്ദേ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ നമസ്കരിക്കുന്നു. ഇനി ആരെ നമസ്കരിക്കുന്നു? എൻ്റെ ഹൃദയത്തിലാണ് ഞാൻ നമസ്കരിക്കുന്നത്, വന്ദിക്കുന്നത്. ആരെയാണ് നമസ്കരിക്കുന്നത്, ആരെയാണ് വന്ദിക്കുന്നത്? വ്യാപ്ത ചരാചര ഭാവവിശേഷം, ആരാണോ ഈ പ്രപഞ്ചത്തിലെ സകലതുമായി തീർന്നിട്ടുള്ളത്. വ്യാപ്ത ചരാചരം, ഈ പ്രപഞ്ചത്തിലുള്ള ചരാചര വസ്തുക്കളിൽ, ചരാചര ഭാവവിശേഷം, ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളിൽ ഓരോന്നുമായി തീർന്നിട്ടുള്ളത് ആരാണോ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവിലും വ്യാപിച്ചിരിക്കുന്നത് ആരാണോ, ചിന്മയം, അതുമാത്രമല്ല ചിന്മയനായ ശിവനെ, ഇത് മുഴുവൻ ശിവൻ്റെ വിശേഷണങ്ങളാണ്. അദ്ദേഹം ചിന്മയനാണ്. ചിന്മയൻ എന്ന് പറഞ്ഞാൽ ചൈതന്യ സ്വരൂപനാണ്, പ്രകാശസ്വരൂപനാണ്, ഏകം, ഏകനാണ്. അതായത് ശിവനല്ലാതെ വേറെ ആരുമില്ല, അതുകൊണ്ട് തന്നെ ഏകനാണ്. അനന്തം, അതുമാത്രമല്ല ശിവൻ അനന്തനാണ്, സർവവ്യാപിയാണ്, എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നതാണ്, അനാദി ആണ്, അനന്തനാണ്. അതായത് അദ്ദേഹത്തിന് തുടക്കവുമില്ല, ഒടുക്കവുമില്ല, എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ശിവനെ അനാദിം, ഇപ്പോൾ പറഞ്ഞുള്ളൂ അനാദിം എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാത്തത്, അനന്തം എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്തത്, അവസാനമില്ലാത്തത് എന്നൊരർത്ഥം എടുക്കാം. അനന്തമായത്, വ്യാപിച്ചിരിക്കുന്നത്, എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നത്, ഒരു ആകാശം പോലെ മുഴുവനായിട്ടും വ്യാപിച്ചിരിക്കുന്നത്, അതേപോലെ ആദിയുമില്ല അന്തവുമില്ല, ഇങ്ങനെയൊക്കെയുള്ള ശിവനെ. പിന്നെയോ ഭൈരവനാഥം, ഇനി ശിവനെ കുറിച്ച് പറയുകയാണ്, ഏത് ശിവനെയാണ്, ശിവൻ്റെ ഏത് രൂപത്തിലുള്ള, അല്ലെങ്കിൽ ശിവൻ്റെ ഏത് രൂപത്തെയാണ് ഇവിടെ സ്തുതിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭൈരവനാഥം, ഭൈരവ രൂപത്തിലുള്ള ശിവനെയാണ് സ്തുതിക്കുന്നത്, ഭൈരവനാഥം. ഇനി ആ ഭൈരവൻ എങ്ങനെയുള്ളതാണ്? അനാഥശരണ്യം, അനാഥശരണ്യം, അനാഥന്മാർക്ക് ശരണം പ്രാപിക്കാൻ യോഗ്യമായവൻ, അതാണ് അനാഥശരണ്യം, അനാഥന്മാർക്ക് ശരണം പ്രാപിക്കാൻ യോഗ്യനായവൻ. അതുമാത്രമല്ല ശിവന് തന്നെ അനാഥൻ എന്നുള്ളൊരു പേരുണ്ട്. അപ്പോൾ ഭൈരവനെ, എങ്ങനെയുള്ള ഭൈരവനെ? അനാഥന്മാർക്ക് ശരണ്യം പ്രാപിക്കാൻ യോഗ്യനായ ഭൈരവനെ, അങ്ങനെയുള്ള ഭൈരവനെ ഹൃദി വന്ദേ, ഞാൻ ഹൃദയത്തിൽ വന്ദിക്കുന്നു, നമസ്കരിക്കുന്നു. അതുമാത്രവുമല്ല ത്വന്മയ ചിത്തതയാ, ത്വന്മയം എന്ന് പറഞ്ഞാൽ നിൻ്റെ സ്വരൂപമായി തീർന്ന ചിത്തതയാ, ചിത്തത്തോടു കൂടി.
അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ സ്വരൂപം എൻ്റെ ബോധത്തിൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അത് നീയായി തീർന്നിരിക്കുകയാണ്. നിൻ്റെ സ്വരൂപം എന്താണോ അതാണ് എൻ്റെ മനസ്സിൻ്റെ സ്വരൂപം, എൻ്റെ ബോധത്തിൻ്റെ സ്വരൂപം, എൻ്റെ അറിവിൻ്റെ സ്വരൂപം. അങ്ങനെയുള്ള മനസ്സോടുകൂടി, അങ്ങനെയുള്ള ഒരു അറിവോടുകൂടി, അങ്ങനെയുള്ളൊരു ബോധത്തോടുകൂടി ഇങ്ങനെയൊക്കെയുള്ള ശിവനെ, അതായത് എല്ലാ ചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ചിന്മയനായ ഏകനായ അനാദിയും അന്തവുമില്ലാത്തവനായ, അതേപോലെ അനാഥന്മാർക്ക് ശരണം പ്രാപിക്കാൻ യോഗ്യനുമായിട്ടുള്ളതുമായ ഭൈരവനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നമസ്കരിക്കുന്നു, വന്ദിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്തുതിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ അഭിനവഗുപ്തപാദര് പല സ്തുതികൾ എഴുതിയിട്ടുണ്ട്, ഈ സ്തുതികളുടെയൊക്കെ ഒരു പ്രത്യേകത കേവലം ഒരു സ്തുതിയല്ല. സാധാരണ സ്തുതി എന്ന് പറഞ്ഞാൽ ഏതൊരാളെയാണോ ഏതൊരു ദേവതയാണോ സ്തുതിക്കുന്നത് അവരെ പൊക്കി പറയുക, അവരുടെ ഗുണഗണങ്ങൾ ഒന്നും കൂടി ഒന്ന് ഇരട്ടിപ്പിച്ച് പറയുക, അതാണ് സ്തുതി എന്ന് പറയുന്നത്. ഉള്ളത് മാത്രം പറയുക എന്നുള്ളതല്ല, ഉള്ളതിനെ ഒന്ന് പെരുപ്പിച്ച് പറയുക എന്നുള്ളത് കൂടിയാണ് സ്തുതി. പക്ഷേ ഈ സ്തുതികളുടെയൊക്കെ ഒരു പ്രത്യേകത, ഇതിലൊക്കെ ഇതിൻ്റെ തത്വങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഫിലോസഫി, കാശ്മീര ശൈവസത്തിൻ്റെ ത്രിക സമ്പ്രദായത്തിൻ്റെയൊക്കെ ഫിലോസഫി ഇതിലൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഇത് മുഴുവൻ ഫിലോസഫിക്കലാണ്. അപ്പോൾ അഭിനവഗുപ്തപാദരുടെ ആശയം എന്തൊക്കെയാണോ അതൊക്കെ തന്നെ അദ്ദേഹം ഇതിൽ കൊള്ളിച്ചിട്ടുണ്ട്. അതാണ് ഈ സ്തുതിയുടെ ഒരു പ്രത്യേകത. കേവലം ഭൈരവനെ സ്തുതിക്കുക, ഭൈരവൻ്റെ മഹിമയെപ്പറ്റി പൊഴ്ത്തി പറയുക എന്നുള്ളത് മാത്രമല്ല, ഇതിൽ ഈ ഇതിൻ്റെ സാരം, ഈ ശാസ്ത്രത്തിൻ്റെ സാരവും ഈ സ്തുതിയിൽ കാണാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ ഈ ശാസ്ത്രത്തിൻ്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. നമ്മൾ ഇത്രയും കേട്ട ഒരറിവ് വെച്ചിട്ട് ഇതിനെ സമീപിക്കുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ഇത്രയും കേട്ടത് മാത്രമല്ല അതിനും അപ്പുറത്ത് ഈ ശാസ്ത്രം പരിചയമുണ്ടാവണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ ഈ സ്തുതിയെ നോക്കുമ്പോൾ മാത്രമേ ഇത് എത്രത്തോളം ആഴമുണ്ട്, ഈ സ്തുതിക്ക് എത്രത്തോളം അർത്ഥവത്താണ് ഈ സ്തുതി എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ എത്രത്തോളം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുന്നുവോ അത്രത്തോളം ആഴം ഈ സ്തുതിയുടെ അർത്ഥങ്ങൾക്കും കൂടും. അതാണ് ഈ സ്തുതികളുടെയൊക്കെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ശ്ലോകം. ഇനി രണ്ടാമത്തെ ശ്ലോകം. ത്വന്മയമേതത് അശേഷമിതാനീം ഭാതി മമ ത്വദനുഗ്രഹശക്തിയ ത്വം ച മഹേശ സദൈവ മമാത്മാ സ്വാത്മമയം മമ തേന സമസ്തം ത്വദനുഗ്രഹ ശക്തിയ. ത്വദനുഗ്രഹശക്തി എന്ന് പറഞ്ഞാൽ നിൻ്റെ അനുഗ്രഹശക്തി കൊണ്ട്. ഈ അനുഗ്രഹശക്തിയാണ് ശക്തിപാദം എന്നൊക്കെ പറയുന്നത്. ശിവൻ അഞ്ച് പ്രവൃത്തികളാണ് ചെയ്യുന്നത്. അത് മുമ്പ് പറഞ്ഞതാണ്, സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. സൃഷ്ടി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കൽ, സ്ഥിതി എന്ന് പറഞ്ഞാൽ നിലനിർത്തൽ, സംഹാരം എന്ന് പറഞ്ഞാൽ അതിനെ സംഹരിക്കൽ, തിരിച്ചെടുക്കൽ, അതേപോലെ തിരോധാനം. തിരോധാനം എന്ന് പറഞ്ഞാൽ സ്വസ്വരൂപം മറച്ചു വെക്കൽ, ആ അതിനെ മറച്ചു വെച്ചതിനെ മറനീക്കി പുറത്തു കൊണ്ടുവരിക, വെളിപ്പെടുത്തുന്നതിനെയാണ് അനുഗ്രഹം എന്ന് പറയുക. അപ്പോൾ അനുഗ്രഹശക്തിയ, തൊത് അനുഗ്രഹശക്തിയ എന്ന് പറഞ്ഞാൽ നിൻ്റെ അനുഗ്രഹശക്തി കൊണ്ട്. അതായത് നിൻ്റെ അനുഗ്രഹം എനിക്ക് അനുഭവവേദ്യമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എനിക്ക് എന്താണോ എൻ്റെ സ്വരൂപം, എൻ്റെ മറഞ്ഞിരിക്കുന്ന സ്വരൂപം എനിക്ക് മറനീങ്ങി വെളിപ്പെട്ടു വന്നു, ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് അനുഗ്രഹശക്തിയുടെ ഫലം. ശിവൻ്റെ അനുഗ്രഹശക്തി എന്ന് പറഞ്ഞാൽ അതാണ്. ശിവൻ്റെ അനുഗ്രഹം നമ്മൾക്ക് ഉണ്ടായാൽ നമ്മൾക്ക് അത് അനുഭവവേദ്യമാവുന്നത് നമ്മളാരാണെന്ന് നമുക്ക് മനസ്സിലാവും. മനസ്സിലാവുന്നത് ഞാൻ ശിവനാണെന്നാണ്, പക്ഷേ ഞാൻ ആരാണെന്ന് അപ്പോഴാണ് മനസ്സിലാവുക. എപ്പോഴാണോ ശിവൻ്റെ അനുഗ്രഹശക്തി നമ്മളിൽ വന്ന് പതിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ആരാണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാകുക. അതിനെയാണ് ശക്തിപാദം എന്ന് പറയുന്നത്. അപ്പോൾ ത്വത് അനുഗ്രഹശക്തിയാ, നിൻ്റെ അനുഗ്രഹശക്തി കൊണ്ട്, നിൻ്റെ അനുഗ്രഹം കൊണ്ട്, നിൻ്റെ ശക്തിപാദം കൊണ്ട് ത്വന്മയം ഏതത് അശേഷം ഇതാനീം മമ ഭാതി. ഏതത് അശേഷം, ഇത് മുഴുവൻ. അപ്പോൾ ഞാൻ എന്തൊക്കെ അറിയുന്നുവോ എൻ്റെ ചുറ്റുമുള്ളത് എന്നർത്ഥം, അത് മുഴുവനും ഇതാനീം, ഇപ്പോൾ. എപ്പോഴാണോ എനിക്ക് അനുഗ്രഹശക്തി ലഭിച്ചത് അതിന് ശേഷം ത്വന്മയം ഭാതി, എല്ലാം നീയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിൻ്റെ അനുഗ്രഹം ഉണ്ടായതിന് ശേഷം എനിക്ക് ഈ കാണുന്നതൊക്കെ തന്നെ നീയായിട്ടാണ് തോന്നുന്നത്. അതാണ് പറയുന്നത്. ഇതാണ് ശക്തിപാദം. ഇത് ഈ ഒരു ശ്ലോകത്തിൽ ഇതും പറയുന്നുണ്ട്. ശക്തിപാദം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അനുഭവം? ശിവൻ്റെ അനുഗ്രഹശക്തി നമ്മളിൽ പതിച്ചാൽ നമ്മൾക്ക് ചുറ്റുമുള്ളത് ശിവനായിട്ട് തോന്നും. എന്താണോ എൻ്റെ സ്വരൂപം അതേ സ്വരൂപമാണ്, അതേ സാധനം തന്നെയാണ്, അതേ ബോധം തന്നെയാണ് ഈ ചുറ്റുമുള്ളത് എന്നുള്ള ഒരു അനുഭവവും ഒരു അറിവും ഒക്കെ ഉണ്ടാവും. അതാണ് ശക്തിപാദത്തിൻ്റെ ഒരു ലക്ഷണം. ഇവിടെയും പറയുന്ന അതാണ്, നിൻ്റെ അനുഗ്രഹം എന്നിൽ പതിച്ചതിന് ശേഷം എനിക്ക് ചുറ്റുമുള്ളതൊക്കെ തന്നെ എനിക്ക് നീയായിട്ടാണ് തോന്നുന്നത്. ത്വന്മയം ഏതത് അശേഷം ഇതാനീം ഭാതി മമ ത്വത് അനുഗ്രഹശക്തിയ ത്വം ച മഹേശ സദൈവ മമാത്മാ. ഇനി നീയാകട്ടെ സദൈവ എപ്പോഴും, ഇനി ശിവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മമ ആത്മാ, എൻ്റെ ആത്മാവാണ്. ഇവിടെ എൻ്റെ എന്നുള്ളത് അഭിനവഗുപ്തപാദരുടെ എന്ന് മാത്രമല്ല, ഇത് വായിക്കുന്ന നമ്മളുടെയൊക്കെ തന്നെ. അപ്പോൾ
ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെയും മമാത്മ സദൈവ മമാത്മ എൻ്റെയും നിങ്ങളുടെയൊക്കെ ആത്മാവ് എന്ന് പറയുന്നത് അന്തസാരം എന്ന് പറയുന്നത് ജീവൻ എന്നൊക്കെ പറയുന്നത് അത് ത്വം ച ത്വം ആണ് നീയാണ് അപ്പോൾ നീ തന്നെയാണ് ശിവനോട് പറയാണ് ഭൈരവനോട് പറയാണ് നീ തന്നെയാണ് എൻ്റെയൊക്കെ ആത്മാവ് ഒക്കെ വേറെ രീതിയിൽ പറഞ്ഞാൽ നീയാണ് ഞാൻ എന്നാണ് ഈ പറയുന്നത് ത്വംച മഹേശ സദൈവ മമാത്മ ഇതൊക്കെ ഈ ഒരു ശക്തിവാദ അനുഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ശക്തിവാദം മാത്രമല്ല ശക്തിവാദം സംഭവിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അതായത് അഭിനവഗുപ്തവാദത്തിൽ സ്വന്തം അനുഭവം തന്നെയാണ് പറയുന്നത് നിൻ്റെ അനുഗ്രഹം കിട്ടിയതിന് ശേഷം ചുറ്റുമുള്ളതും ഞാൻ അറിയുന്നതൊക്കെ തന്നെ നീയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുമാത്രമല്ല ഞാനും നീയാണ് സ്വാത്മമയം മമ തേന സമസ്തം വേറെ രീതിയിൽ പറയുന്നു സ്വാത്മമയം തേന സമസ്തം സമസ്തം സ്വാത്മമയം സ്വാത്മമയം മമ തേന സമസ്തം എന്നെ സംബന്ധിച്ച് സമസ്തം സ്വാത്മമയം ഈ കാണുന്നതൊക്കെ തന്നെ സ്വാത്മമയം എൻ്റെ തന്നെ സ്വരൂപമാണ് അതായത് ഭൈരവനോട് പറയാണ് ത്വം ച മഹേശ സദൈവ മമാത്മ നീയാണ് എൻ്റെ ആത്മാവ് ഭൈരവനാണ് ഞാനാണ് ഈ കാണുന്നത് സമസ്തം ഈ കാണുന്നതൊക്കെ ഞാൻ അറിയുന്നതൊക്കെ ഞാനാണ് അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ഭൈരവനോട് പറയാണ് നീയാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ നീയാണ് തിരിച്ചാണ് പറയുന്നത് ത്വംച മഹേശ സദൈവ മമാത്മ നീയാണ് എൻ്റെ ആത്മാവ് ആ ഞാനാണ് ഈ കാണുന്നതൊക്കെ സ്വാത്മമയം സമസ്തം ഈ കാണുന്ന വിശ്വം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ എൻ്റെ തന്നെ സ്വരൂപമാണ് അപ്പോൾ അങ്ങനെയാണ് അഭിനവഗുപ്തപാദർ പറയുന്നത് ഞാൻ അറിയുന്നതൊക്കെ ഞാൻ തന്നെയാണ് എൻ്റെ ചുറ്റുമുള്ളത് ഞാൻ തന്നെയാണ് ഞാൻ ശിവനാണ് എന്നല്ല ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ പറയുന്നത് അഭിനവഗുപ്തപാദർ പറയുന്നത് എൻ്റെ അറിവിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ തന്നെയാണ് അതായത് സ്വാത്മമയം മമ തേന സമസ്തം എന്നാണ് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ ശ്ലോകം ഇനി മൂന്നാമത്തെ ശ്ലോകം സ്വാത്മനി വിശ്വഗതയെ ത്വയി നാഥേ തേനെന്ന സംസ്മൃതി ഭീതി കഥാസ്തി സത്സ്വപി ദുർധര ദുഃഖ വിമോഹ ത്രാസവിധായുഷു കർമ്മഗണേഷു സ്വാത്മനി വിശ്വഗതയെ ത്വയി നാഥേ തേനെന്ന സംസ്മൃതി ഭീതി കഥാസ്തി സ്വാത്മനി വിശ്വഗതയെ ഇനി കാശ്മീര ശൈവം അനുസരിച്ച് പരമമായതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് വിശ്വാത്മകവുമാണ് വിശ്വോത്തീർണവുമാണ് ഇത് മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ ശിവൻ എന്ന് പറഞ്ഞാൽ വിശ്വാത്മകനുമാണ് അതായത് പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെയും സ്വരൂപത്തോടു കൂടിയതാണ് അതിനപ്പുറം നിൽക്കുന്നതുമാണ് വിശ്വോത്തീർണനുമാണ് അതാണ് സ്വാത്മനി വിശ്വഗതയെ അങ്ങനെയുള്ള ശിവൻ എന്നിലും പ്രപഞ്ചത്തിലും ഉള്ളപ്പോൾ അതായത് ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തൊയ്നാഥേ തേനെന്ന സംസ്മൃതി ഭീതി കഥാസ്തി അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഈ സാധാരണ വേദാന്തികളൊക്കെ പറയുന്നത് പോലെ സംസാരത്തിലുണ്ടാകുന്ന ജന്മ ദുഃഖ മരണ കഥകളൊന്നും തന്നെ ഇല്ല അതായത് എപ്പോഴാണോ ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം ഞാൻ ശിവനാണ് ഞാൻ ഭൈരവനാണ് അങ്ങനെയുള്ള ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് തിരിച്ചറിയുന്നത് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ജനന മരണങ്ങളില്ല സംസ്മൃതി ഭീതി കഥ സാധാരണ ഉള്ളൊരു വിശ്വാസമനുസരിച്ച് അല്ലെങ്കിൽ ചില ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് ഈയൊരു ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം വെടിയുക എന്ന് പറയുന്നത് നമ്മൾ ചില കർമ്മങ്ങളൊക്കെ ചെയ്യും അതിൻ്റെ കർമ്മഫലം അവിടെ ഉണ്ടാവും അതിനുശേഷം നമ്മൾ ശരീരം വെടിയും ആ കർമ്മഫലം അനുസരിച്ച് നമ്മൾ വേറെ ഒരു ശരീരം സ്വീകരിക്കും ഇതാണ് സംസ്മൃതി കഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സംസാരം പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ജന്മത്തിലും കർമ്മങ്ങൾ ചെയ്യും ആ കർമ്മങ്ങളുടെ ഫലമനുസരിച്ച് പുതിയ പുതിയ ശരീരം സ്വീകരിക്കും ഇങ്ങനെ ശരീരങ്ങൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കും എപ്പോഴാണോ കർമ്മങ്ങൾ ഒടുങ്ങുന്നത് അപ്പോൾ ഈശ്വരനായിത്തീരും ഇതാണ് പൊതുവെയുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ പറയുന്നത് ഈ ഒരു സംസാരം അതായത് ഈ ഒരു സംസാരം എന്ന് പറഞ്ഞാൽ സഞ്ചാരം തന്നെയാണ് ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്കുള്ള സഞ്ചാരം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും ഈ ഒരു സഞ്ചാരം നിലയ്ക്കുന്നത് എപ്പോഴാണോ ഞാൻ ശിവനാണ് എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണോ ഈ ഒരു തിരിച്ചറിവ് പ്രത്യഭിജ്ഞയുണ്ടാവുന്നത് തിരിച്ചറിവുണ്ടാവുന്നത് ഞാനാണ് ഈ പ്രപഞ്ചം ഞാൻ എന്ന് പറഞ്ഞാൽ ഭൈരവനാണ് ഇങ്ങനെയൊക്കെയുള്ള തിരിച്ചറിവ് എപ്പോൾ സംഭവിക്കുന്നുവോ ആ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സംസ്മൃതി ഭീതി കഥ ഈ ഒരു സഞ്ചാരം ഈ ഒരു സംസാര സഞ്ചാരത്തിൻ്റെ കഥയേ ഇല്ല എന്നാണ് അഭിനവഗുപ്തപാദർ പറയുന്നത് അതായത് പിന്നെ ജനനം മരണം ഈ കർമ്മങ്ങൾ സഞ്ചയിച്ചു വെക്കുക ആ കർമ്മഫലം അനുഭവിക്കുക അങ്ങനത്തെ ഒന്നുമില്ല അതായത് ശിവാനുഗ്രഹം നമ്മളിൽ പതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സംസാര സഞ്ചാരമില്ല ജനന മരണങ്ങളില്ല എന്നർത്ഥം ഈ കർമ്മങ്ങളാണ് ജന്മങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു ഇനി ആ കർമ്മങ്ങൾ എങ്ങനെയാണ് സത്സ്വപി ദുർധര ദുഃഖ വിമോഹ ത്രാസവിധായുഷു കർമ്മഗണേഷു കർമ്മഗണേഷു കർമ്മഗണങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെയുള്ള കർമ്മങ്ങളാണ് ദുർധര ദുഃഖ വിമോഹ ത്രാസവിധായുഷു ഈ കർമ്മങ്ങൾ ദുഃഖമുണ്ടാക്കും
വിമോഹം മോഹങ്ങളുണ്ടാക്കും ത്രാസം ഭയമുണ്ടാക്കും ഈ കർമ്മങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കർമ്മങ്ങളാണ് ഉള്ളതെങ്കിലും അതായത് ശക്തിപാദം കിട്ടി നമുക്ക് തിരിച്ചറിവുണ്ടായി തിരിച്ചറിവുണ്ടായതിന് ശേഷം നമ്മുടെ പ്രവൃത്തികൾ നമ്മൾക്ക് ദുഃഖമുണ്ടാക്കുന്നു മോഹമുണ്ടാക്കുന്നു ഭയമുണ്ടാക്കുന്നു ഒക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നീടൊരു ജന്മം അയാളെ സംബന്ധിച്ചില്ല അയാളെ സംബന്ധിച്ചത് അവസാനത്തെ ജന്മമാണ് ഏതൊരു ജന്മത്തിലാണോ ശക്തിപാദം സംഭവിക്കുന്നത് അത് അവസാനത്തെ ജന്മമാണ് പിന്നെ എന്തൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി അയാൾക്ക് പിന്നെ അങ്ങോട്ട് മുഴുവൻ ദുഃഖമാണെങ്കിലും ശരി അങ്ങനെ ഉണ്ടാവില്ല ദുഃഖമാണെങ്കിലും മോഹമാണെങ്കിലും ത്രാസം ഭയമാണെങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെയാണ് ഇതിനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും പേടിയെയാണ് ദുഃഖത്തെയാണ് മോഹങ്ങളെയാണ് പിന്നീട് ചെയ്യുന്ന കർമ്മങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിലും ആ കർമ്മത്തിൻ്റെ ഫലം പിന്നെ അയാൾ അനുഭവിക്കുന്നില്ല എന്നാണ് ഈ പറയുന്നത് അതായത് സംസ്കൃതി ഭീതികഥ പിന്നെ ആ കർമ്മങ്ങൾ പുതിയൊരു ജീവൻ അല്ലെ പുതിയൊരു ശരീരമെടുക്കുന്നതിന് കാരണമാവില്ല അതാണ് ശിവൻ്റെ ശക്തിപാദത്തിൻ്റെ ഒരു പ്രത്യേകത സ്വാത്മനി വിശ്വഗതയെ തൊയി നാഥേ തേന ന സംസ്കൃതി ഭീതി കഥാസ്തി സത്സ്വപി ദുർധര ദുഃഖ വിമോഹത്രാസവിധായിഷു കർമ്മഗണേഷു ഇനി നാലാമത്തെ ശ്ലോകം അന്തക മാം പ്രതി മാതൃശമേനാം ക്രോധ കരാളതമാം വിനിധേഹി ശങ്കര സേവന ചിന്തന ധീരോ ഭീഷണ ഭൈരവ ശക്തിമയോസ്മി അന്തക ഇനി അന്തകനോട് പറയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അവസാന കാലത്താണ് ഗുഹയിലേക്ക് കയറി ചെല്ലുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി അന്തകനെ സംബോധനയാണ് അന്തക മാം പ്രതി മാതൃശമേനാം ക്രോധകരാളതമാം വിനിധേഹി ഈ അന്തകൻ്റെ നോട്ടം എന്ന് പറയുന്നത് ഇനി അന്തകൻ്റെ ഒരു നോട്ടമാണ് അതായത് മരണകാലത്തെയാണ് നമ്മൾ അന്തകനൊക്കെയായിട്ട് പൊതുവെ ചിത്രീകരിക്കുന്നത് കാലനൊക്കെയായിട്ട് ഇനി ഈ കാലൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ അന്തകൻ്റെ ദൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത് ക്രോധ കരാളതമാം ക്രോധത്തോടു കൂടിയുള്ളതാണ് അതായത് ക്രോധത്തോട് ദേഷ്യത്തോടു കൂടിയുള്ള നോട്ടമാണ് കരാളതമം ക്രോധം കൊണ്ട് കരാളമായതാണ് ഭീകരമായതാണ് അപ്പോൾ കാലൻ്റെ ദൃഷ്ടി കണ്ടാൽ തോന്നും വളരെ ദേഷ്യത്തോടു കൂടിയാണോ നോക്കുന്നത് ആ ദൃഷ്ടിയുടെ ഒരു പ്രത്യേകത അത് ഭീകരവും കൂടിയാണ് അതായത് മരണം എപ്പോഴും ഒരു ഭീകര സ്വരൂപത്തോടു കൂടിയതാണ് ആ ഭീകര രൂപത്തെയാണ് കാലൻ്റെ ദൃഷ്ടിയായിട്ട് പറയുന്നത് അപ്പോൾ കാലൻ്റെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായ ക്രോധകര ദേഷ്യത്തോടും ഒരു ഭീകര സ്വഭാവത്തോടും കൂടിയ അങ്ങനെയുള്ള കാലൻ്റെ ദൃഷ്ടി അന്തകനോട് പറയാണ് നിൻ്റെ ദൃഷ്ടി മാം പ്രതി മാ വിനിധേഹി എന്നിൽ ഒരിക്കലും അത് നീ പതിപ്പിക്കാതിരിക്കുക വേറെ രീതിയിൽ പറയുന്നത് നിനക്കൊരിക്കലും ആ ദൃഷ്ടി എന്നിൽ പതിപ്പിക്കാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ശങ്കര സേവന ചിന്തന ധീരഹ ഞാൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ധീരഹ എനിക്ക് പേടിയൊന്നുമില്ല അന്തകനോട് പറയുകയാണ് എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല കാരണം ശങ്കര സേവന ചിന്തന ശങ്കരൻ്റെ സേവയാണ് എൻ്റെ മനസ്സിലെ ചിന്ത മുഴുവൻ ഞാൻ ചെയ്യുന്നത് എപ്പോഴും ശങ്കര സേവയാണ് എൻ്റെ മനസ്സിലുള്ളതും എൻ്റെ ചിന്ത മുഴുവൻ അതാണ് ഞാൻ ചെയ്യുന്നതും ശങ്കര സേവയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ധീരനാണ് അങ്ങനെയുള്ള ശങ്കരനെ സേവിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ധീരനാണ് ധീരൻ എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്തവനാണ് അപ്പോൾ അന്തകൻ്റെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്നതാണ് ഇദ്ദേഹമാകട്ടെ ശങ്കര ചിന്ത കൊണ്ട് ധീരനായ ആളുമാണ് അങ്ങനെയുള്ള ധീരനായ എന്നെ ഒരിക്കലും നിനക്ക് പേടിപ്പിക്കാൻ പറ്റില്ല സാധിക്കില്ല ഭീഷണ ഭൈരവ ശക്തിമയോസ്മി അതുമാത്രവുമല്ല ആ ശങ്കരൻ്റെ സേവ കൊണ്ട് ഞാൻ ശങ്കരനായി തീർന്നിരിക്കുകയാണ് ഭീഷണ ഭൈരവ ശക്തിമയോസ്മി ഞാൻ ഭീഷണ ഭൈരവനായി തീർന്നിരിക്കുകയാണ് ഭൈരവൻ എന്നുള്ള വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിൽ ഒരു ഭൈരവൻ്റെ രൂപമാണ് ഭൈരവന്മാർ പലതരത്തിലുണ്ട് അതിലൊരു ഭൈരവൻ്റെ പേരാണ് ഭീഷണ ഭൈരവൻ അപ്പം ശങ്കര സേവ കൊണ്ട് ഈശ്വരനെ ശിവനെ സേവിച്ചത് വഴി ഞാൻ ഭീഷണ ഭൈരവനായി തീർന്നിരിക്കുകയാണ് സാധാരണ ഭൈരവന്മാർ എട്ട് തരത്തിലാണ് അഷ്ടഭൈരവന്മാരാണ് അതിൽ സംഹാര ഭൈരവൻ ഭീഷണ ഭൈരവൻ ക്രോധഭൈരവൻ അല്ലെങ്കിൽ ക്രോധീശ ഭൈരവൻ ഉന്മത്ത ഭൈരവൻ അങ്ങനെ ഭൈരവന് എട്ട് സ്വരൂപങ്ങളാണുള്ളത് അതിലൊരു സ്വരൂപമാണ് ഭീഷണ ഭൈരവൻ എന്നുള്ളത് അങ്ങനെ ഈ ശങ്കര സേവ കൊണ്ട് ഞാൻ ഈ ഭീഷണ ഭൈരവനായി തീർന്നിരിക്കുകയാണ് ഞാൻ ഭൈരവനായി തീർന്നിരിക്കുകയാണ് ഭീഷണ ഭൈരവൻ അപ്പോൾ എൻ്റെ സ്വഭാവം തന്നെ മറ്റുള്ളവരെ പേടിപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ഭൈരവൻ ഭൈരവശക്തി മയോസ്മി ആ ഭൈരവൻ്റെ ശക്തി സ്വരൂപമായി തീർന്നിരിക്കുകയാണ് ഞാൻ അങ്ങനെയുള്ള എന്നിൽ നീ നിൻ്റെ ഭീകരമായ ദൃഷ്ടി പതിപ്പിക്കാതിരിക്കട്ടെ വേറെ രീതിയിൽ പറഞ്ഞാൽ ഭൈരവനായ തീർന്ന അല്ലെങ്കിൽ ഭൈരവനായ എന്നിൽ ഭീഷണ ഭൈരവനായ എന്നിൽ നിൻ്റെ ഭീകരമായ ദൃഷ്ടി പതിപ്പിക്കാൻ നിനക്ക് സാധിക്കില്ല കാരണം ഞാൻ മരണത്തിന് അതീതനാണ് എനിക്ക് മരണമില്ല എന്നാണ്
ബോധസ്വരൂപനാണ്. ബോധം എന്ന് പറഞ്ഞാൽ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ അനാദിയാണ്, അനന്തമാണ്, അതിന് ആദിയില്ല, അന്തവുമില്ല, എപ്പോഴും ഉള്ളതാണ് എന്നർത്ഥം. അങ്ങനെയുള്ള ബോധസ്വരൂപനാണ് ഞാൻ. ആ ബോധസ്വരൂപത്തെയാണ് ഭൈരവൻ എന്ന് വിളിക്കുന്നത്. ആ ഭൈരവന്മാർ പലതരത്തിലുണ്ട്. അതിലൊരു ഭൈരവ സ്വരൂപമാണ് ഭീഷണ ഭൈരവൻ. അങ്ങനെയുള്ള ഭീഷണ ഭൈരവനായി തീർന്നിരിക്കുകയാണ് ഞാൻ ശങ്കരസേവ കൊണ്ട്. അതുകൊണ്ട് നിന്റെ ദൃഷ്ടി എൻ്റെ മുകളിൽ ഒരിക്കലും പതിയില്ല, നിനക്ക് പതിപ്പിക്കാൻ സാധിക്കില്ല, നീ പതിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ അഭിനവ ഉക്തവാദർ പറയുന്നത്.